ഹേ എവരിബഡി വെൽക്കം ടു ടോക്കിംഗ് കാസ് ഇന്ന് നമ്മൾ ഹ്യുണ്ടായി ആൽക്കസർ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ബട്ട് നമ്മൾ ഇന്നിപ്പോ ഈ വണ്ടി ഓടിച്ചപ്പോ അൺനെയിംഡ് കാർ ഓടിച്ചപ്പോ ഓടിച്ചതിനെ പറ്റി പറയരുത് ഇല്ല ഓക്കെ നമ്മൾ അതിനെ പറ്റിയും പറയുന്നില്ല നമുക്ക് ഇതിനകത്തൊരു ഡിസ്കഷൻ ഉണ്ടായി ദാറ്റ് ഒരു ഒരു പുതിയ സെഗ്മെന്റിനെ പറ്റിയിട്ടാണ് ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു മൾട്ടി സീറ്റർ അബവ് 5 seater എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു XL6 അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ കുറച്ച് വണ്ടികളുണ്ട് എന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇന്നോവയാണ് അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വണ്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നത്തിങ് ഇസ് റിയലി മരാസോ ഒന്നും ആയില്ല പിന്നെ ഇത് വന്നു പോയി നമ്മുടെ ഈ വാലിയ വന്നു പോയി അങ്ങനെ കുറെ വണ്ടികൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ എവിടെയും ആ ഇന്നോവ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം അല്ലേ അതിനെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ആ ഇന്നോവയുടെ താഴെ ഒരു സെഗ്മെന്റ് ഒരു ഹ്യൂജ് സെഗ്മെന്റ് ഉണ്ട് കാര്യം ഇന്നോവ 9 lakh to 8 lakh തുടങ്ങിയിട്ട് ഇപ്പോ ഏതാണ്ട് 40 lakh അടുത്ത് എങ്ങാണ്ട് എത്തി ഇപ്പോ അപ്പൊ അതുകൊണ്ട് എവറി ഇയർ കൂടുന്നോറും ഇന്നോവയുടെ അടിയിൽ ഒരു വലിയൊരു സെഗ്മെന്റ് ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ് അതെ 100 rupees അപ്പൊ സെഗ്മെന്റ് ബിൽഡ് ആവുന്നുണ്ട് പക്ഷെ വേറെ വണ്ടികളൊന്നും സ്പേസ് ഓപ്പൺ ആയിട്ട് ഇപ്പൊ ടയോട്ടയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്യാഷ് കൗ ഇന്നോവയാണ് ടയോട്ട ബ്രാൻഡ് നമ്മൾ പറയുന്ന പണ്ട് ക്വാലിസ് അത് കഴിഞ്ഞ ഇന്നോവ രണ്ട് സക്സസ്ഫുൾ മോഡൽസ് ആണ് ശരിക്കും അവരുടെ മെയിൻ പില്ലേഴ്സ് അതെ പിന്നെ ഒരു ഫോർച്യൂണറും ഉണ്ട് ഫോർച്യൂണറും ഉണ്ട് പക്ഷെ ഇതല്ലാണ്ട് വേറെ ഏതാ ടൊയോട്ട ഇപ്പൊ ഇന്ത്യയിലുള്ളത് ഇപ്പൊ ടയോട്ടകൾ ഇന്ത്യയിലില്ലല്ലോ അതെ ഇപ്പൊ എല്ലാം മരുതികളല്ലേ അതെ മരയോട്ട ഇപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതെന്താ അത് വാട്ട് ഡു യു തിങ്ക് നമുക്ക് ലേറ്റസ്റ്റ് ടോക്ക് അബൌട്ട് ദിസ് ഓക്കേ വാട്ട് ഈസ് ടൊയോട്ട ഡൂയിങ് വാട്ട് ഈസ് ടൊയോട്ട ഡൂയിങ് ടൊയോട്ട മാത്രമല്ല അത് ശരിക്കും പറഞ്ഞാൽ കുറെ മാനുഫാക്ചറേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ടൊയോട്ടയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാവുന്നത് ഓക്കെ ഒരു തരത്തിൽ ആലോചിച്ചാൽ ടൊയോട്ടയുടെ സ്ട്രാറ്റജി ഏറ്റവും ക്ലെവർ മൂഡിൽ ഒന്നാണ് കാരണം ഓട്ടോമോട്ടീവ് ഫീൽഡിൽ ഏറ്റവും എളുപ്പമുള്ള ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു നോക്കും മൊബൈൽ ഫോൺ ഇപ്പൊ ഓരോ കമ്പനിയും അവരവരുടെ ബ്രാൻഡിൽ മൊബൈൽ വിൽക്കണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കണത് ചിലപ്പോൾ ഒരു കമ്പനി ചൈനയിൽ നിന്ന് ഉണ്ടാക്കണായിരിക്കും എല്ലാം ഔട്ട്സോഴ്സ് ചെയ്തേക്ക് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്നേക്കാണ് അതെ ലാപ്ടോപ്സ് തന്നെയാണ് ചെയ്തേക്കണത് അതെ ടൊയോട്ട ഇപ്പൊ കാറുകൾ ചെയ്യുന്നു പക്ഷേ ഈ മൊബൈലിൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ ഫോൺസ് ഉണ്ടാക്കുന്നത് ചൈനയിലാണ് ടെക്നിക്കലി പക്ഷെ ദാറ്റ്സ് ആൻ ആപ്പിൾ ഡിസൈൻ മെയ്ഡ് അപ് ടു ആപ്പിൾ ക്വാളിറ്റി അല്ലേ യൂസിംഗ് ആപ്പിൾ സോഫ്റ്റ്വെയർ എല്ലാം ബട്ട് ജസ്റ്റ് മെയ്ഡ് ഇൻ എ ഫാക്ടറി ഇൻ ചൈന വിച്ച് മൈറ്റ് ബി ഷെയർഡ് വിത്ത് അതേഴ്സ് ഇതിപ്പോ എന്താ മാരുതി വണ്ടി മാരുതി പാർട്ട് നമ്പറിലോ ടൊയോട്ട ബാഡ്ജ് അതെല്ലാം ഉണ്ടാവും മാരുതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു മാനുഫാക്ചറർ ആണ് ടൊയോട്ടയ്ക്ക് പറയുമ്പോൾ ഇല്ലാത്ത സെഗ്മെന്റുകളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു മോഡൽ ടൊയോട്ട ശ്രമിച്ചിരുന്നു ടൊയോട്ട എറ്റിയോസ് ലീവ രണ്ടെണ്ണം നോക്കി കുറച്ചു കാലം തെല്ലാതെ റൺ കിട്ടി പക്ഷെ എന്നാലും സ്റ്റിൽ വലിയ ഡിസൈറബിൾ പ്രോഡക്ട്സ് ആയിരുന്നില്ല ടൊയോട്ട ആയിട്ട് നമുക്ക് പറയാവുന്ന സാധനങ്ങൾ അതിൽ ഇല്ല അതോടൊപ്പം ഒരു ആരിസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരുന്നു മറന്നോ വന്നതും പോയതും ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ലോജിക് അതിനകത്ത് അപ്ലൈ ചെയ്യണം യാരിസ് ഹോണ്ട സിറ്റിയേക്കാൾ 2 lakh കണ്ട് കൂടുതലാണ് ഒരു കൊണ്ട് ഹോണ്ട സിറ്റി എക്സ്പെൻസീവ് ആയിരുന്നു അതെ 4 lakh കൂടുതൽ അതെ അതെങ്ങനെയാ അത് വർക്ക്ഔട്ട് ആകുന്നത് ക്വാളിറ്റി ഉണ്ടായില്ല ലൈക്ക് ഇറ്റ് വാസ് എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഒന്നിലും ഒരു മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയാവുന്ന പോലത്തെ ഒരു വണ്ടി അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ആക്കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്റെ റൂഫിൽ എ സി വെന്റ് ആയിരുന്നു അത് മാത്രമുണ്ട് പറയാനായിട്ട് അതല്ലാണ്ട് അങ്ങനെ ഒരു USP എന്ന് പറയാൻ ഒന്നുമില്ല എന്നാൽ ഇപ്പൊ നമ്മൾ ബാക്കി ഏത് മാർക്കറ്റ്സ് എടുത്താലും ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എടുത്താലും ശരി ഇപ്പൊ ജപ്പാൻ മാർക്കറ്റ് വീട് JDM ടൊയോട്ട സാർ ആണ് ഹോൾ ഡിഫറെന്റ് ലെവൽ ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ കണ്ടവരിക്കും നമ്മൾ ടൊയോട്ടനെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ വീഡിയോ അതെ അൾട്ടിമേറ്റ് ടൊയോട്ട ഫാൻസ് ആണ് നമ്മൾ രണ്ടുപേരുടെ കയ്യില് ടൊയോട്ടാസ് ഉണ്ട് യൂസ് ചെയ്യുന്നതാണ് കുറെ കൊല്ലമായിട്ട് JD ടൊയോട്ട SUV-കളും ഞാൻ ടൊയോട്ട സെഡാൻസും യൂസ് ചെയ്യുന്നത് BJ40 പണിയെടുക്കുന്ന ടൊയോട്ടകളാണ് എന്റെ സ്റ്റൈലാണ് അതെ സെഡാൻസ് ആണ് നീ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആക്ച്വലി അതുകൊണ്ടാണ് ഇത്ര വിഷമം കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അത്രയും ഒരു ലെജൻഡറി ആയിട്ട് ഒരു ബ്രാൻഡ് ഇത്രയും നല്ല വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇറക്കിയിട്ട് ഒരു കമ്പനി ഇന്ത്യയിലെ വോട്ടത് ഡൂയി അല്ലേ പറയുമ്പോ കഷ്ടമാണ് കാരണം അവർക്ക് ഇന്ത്യയോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഈ ടൊയോട്ടയുടെ പ്ലാന്റ് പോയി കഴിഞ്ഞാല് വലിയ പ്ലാന്റാണ് ബിദ്ധതിയിലുള്ള പ്ലാനില് കുറെ അധികം സാധനങ്ങളുണ്ട് നല്ല ഏരിയ ഉണ്ട് അവിടെ ടൊയോട്ട ട്രെയിനിങ് സ്കൂൾ ഉണ്ട് മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട് പക്ഷെ ആ പ്ലാന്റ് എല്ലാം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് അതായത് അവരുടെ ഒരു 20% കപ്പാസിറ്റിയിലെ ഗ്യാസ്ലിൻ എഞ്ചിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൂ അതും ഏത് അതന്ന് എറ്റിയോസിനും മറ്റേ കൊറോളയ്ക്കും ഉണ്ടായിരുന്ന 1.4 diesel ഇല്ലേ അത് രണ്ടും ജപ്പാനിൽ നിന്നാണ് വന്നിരുന്നത്
അതാണ് ആ വണ്ടിക്കൊക്കെ അത്രയും വില ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ബാക്കിയുള്ള വണ്ടിയിൽ നിന്ന് സ്കിം ചെയ്തിട്ട് വേണം ഇത് കൊണ്ടുവന്ന് മറ്റേ ഇക്വലന്റ് കോമ്പറ്റീറ്ററിനൊപ്പം പ്രൈസ് ചെയ്യാൻ വേണ്ടി. ഒപ്പം പ്രൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ലിവേന്ന് എന്തൊക്കെ കോസ്റ്റ് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കുറച്ചിട്ട് വേണം അത് ഇക്വലന്റ് ആക്കാൻ. ദാറ്റ് വാസ് വൺ തിങ് അവരുടെ എന്റയർലി അവരുടെ സ്ട്രാറ്റജിയിലുള്ള ഒരു പ്രശ്നം അതായിരുന്നു. ഡീസൽ എഞ്ചിൻ അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല, ഇന്ത്യക്ക് വേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷെ അതെങ്ങനെയാ, ലൈക്ക് അവർ വന്ന ടൈമിൽ ഡീസൽ എഞ്ചിന്റെ പീക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്ന ടൈമാണ്. അവർ സെൽ ചെയ്തത് അവർ ക്യാപിറ്റലൈസ് ചെയ്തൊക്കെ ഡീസൽ എഞ്ചിൻ മാത്രമാണ്. എന്നിട്ടോ ഇത്രയും കാലമായിട്ടും അത്, ദാറ്റ്സ് റിയലി ഷോക്കിംഗ്. എന്നാ പോട്ടെ, പെട്രോൾ എഞ്ചിൻ ഇറക്കി, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും പെട്രോൾ എഞ്ചിൻ ഉണ്ടോ അവരുടെ? എല്ലാം ബേസിക് എഞ്ചിൻസ് മാത്രം, വളരെ ബേസിക് എഞ്ചിൻസ് മാത്രം, ഒന്നും കൊണ്ടുവന്നില്ല. അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ 20% കപ്പാസിറ്റിയിലാണ് അന്ന് ഓടിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് വേണത് യൂസ് ചെയ്യണേണ്ടാവില്ല. കൂടിയാൽ ഒരു യൂസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വെക്കാനുള്ള ഫോർച്യൂണറിന്റെ ഇന്നോവ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കാം. അത് മാത്രമേ ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. കൊല്ലത്തിൽ ഒരു ദിവസം 1 മണിക്ക് വന്നാൽ മതി അവിടുത്തെ പ്ലാന്റ്സിലെ ആൾക്കാരുടെ. പക്ഷേ ദാറ്റ്സ് റിയലി സാഡ് കാര്യം. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് മഹീന്ദ്ര ഇത് വന്നല്ലോ, താർ വന്നപ്പോ പെട്രോൾ എഞ്ചിൻ ഇതേ പോകുന്നുണ്ട്. നമ്മൾ പറയുമ്പോഴേക്കെല്ലാം അതെ. അപ്പൊ ഇത് മഹീന്ദ്ര താർ വന്നപ്പോ ഒരു പ്രൊഡോമിനന്റ്ലി ഡീസൽ മാനുഫാക്ചർ ആണ്. ഇതുവരെ ആരും മഹീന്ദ്രയുടെ ഒരു പെട്രോൾ എഞ്ചിൻ വാങ്ങിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ താർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറെ പേര് പോയിട്ട് പെട്രോൾ മേടിക്കുന്നുണ്ട്. They were able to capitalize on that. കാരണം ടെർബോ പെട്രോൾ ഹൈ, ഒരു എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ പെട്രോളിന്റെ റേറ്റ്. എന്നിവർക്ക് ഇപ്പൊ പുതിയ ഇന്നോവ, പുതിയ ഫോർച്യൂണർ എല്ലാം ഇറക്കിയപ്പോഴും ആ ഒരു പെട്രോളിന്റെ മേത്ത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ, ഇപ്പൊ ഞാനൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചിട്ട് വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. ലൈക്ക് അവർക്ക് ഒരു മാനുഫാക്ചർ ഒക്കെ ഗിവ് എ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇല്ല, ഒരു പ്രസ് വണ്ടി ഇല്ല ഫ്ലീറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഓടിക്കണ്ട, അതിന്റെ ആവശ്യമില്ല, അതിന്റെ റിവ്യൂ വേണ്ട എന്നുള്ള രീതിയാണ് അവർ ചെയ്യുന്നത്. അല്ല, അത് ആക്ച്വലി ഇറ്റ്സ് റിയലി സാഡ്. കാര്യം 2JZ പോലത്തെ ലെജൻഡറി എഞ്ചിൻസ് ഉണ്ടാക്കിയിരുന്ന ടൊയോട്ട പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് എത്തുന്നു. അപ്പോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കറന്റ് സ്ട്രാറ്റജി. ഇപ്പൊ അവര് അവരുടെ പ്രൊഡക്ട്സ് 1x1 എല്ലാം നിർത്തി, എത്തിയോസ് നിർത്തി, ലിവ നിർത്തി, ഇപ്പതേ ഇത് യാരിസ് നിർത്തി, ഇതെല്ലാം നിർത്തിയിട്ട് ദ ആർ ഗോയിങ് ടു മാരുതി. ഓക്കെ, മാരുതി ടൊയോട്ട ടൈപ്പ് ഉണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ നമ്മളൊരു ടൊയോട്ട എന്നുള്ളൊരു ബ്രാൻഡ് പ്രതീക്ഷിച്ച് നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ഒരു എലമെന്റ് ഓഫ് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവണ്ടേ? അതിലൂടെ നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ബ്രാൻഡിന്റെ ഒരു ടൈപ്പിനെ കുറിച്ച് പറയാം. അതായത് ടൊയോട്ട ഇപ്പൊ മാരുതിയുടെ പ്രോഡക്ട്സ് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. സോ ബേസിക്കലി പണി മുഴുവൻ എടുക്കുന്ന മാരുതിയാണ്. അവർ ആ വണ്ടി ഉണ്ടാക്കുന്നു, ഷിപ്പ് ചെയ്യുന്നു, ടൊയോട്ടയ്ക്ക് എത്തിച്ച് ഡീലർഷിപ്പിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് സെല്ലിംഗ് പോയിന്റ്. അപ്പൊ ടൊയോട്ട ഹാസ് ഇറ്റ് സെൽഫ് ബിക്കം എ ബിഗ് ഡീലർഷിപ്പ്. ടൊയോട്ട ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡീലർഷിപ്പ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. പക്ഷെ ചെയ്യേണ്ടി വന്ന ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് കറന്റ്ലി പ്രോഡക്ട്സ് ഇല്ല, ഈ പറഞ്ഞ ലൈനപ്പിലൊന്നും അവർക്കൊരു ആ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സാധനവും ഇല്ല. അപ്പൊ അതായത് ഒരു ഇന്നോവയുടെ താഴെ ഒരു വണ്ടി മേടിക്കണമെന്ന് വെച്ചാൽ ഒരാൾക്കൊരു വണ്ടിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരൊരു ഇപ്പൊ ഏറ്റവും കൂടുതൽ sub-4 meter SUVs നല്ലോണം വിൽക്കുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് ഒരു ബ്രസ് എടുത്ത് റീബ്രാൻഡ് ചെയ്ത് അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ് വിറ്റു. അർബൻ ക്രൂസർ, ലാൻഡ് ക്രൂസർ പോലത്തെ അർബൻ ക്രൂസർ. അതുകൊണ്ട് സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിട്ട് വണ്ടിയായിട്ട് അർബൻ ക്രൂസറെ. അപ്പൊ അത് തെറ്റില്ലാത്ത ഒരു പ്രോഡക്റ്റ് മാരുതി ലൈനപ്പിൽ നിന്ന് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഇവര് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നേരെ പോണത് മാരുതിയുടെ അടുത്താണ്. അത് നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമുള്ള ടൈപ്പാണ്. ആക്ച്വലി സുസുക്കിയും ടൊയോട്ടയും തമ്മിൽ ഇന്റർനാഷണൽ ഗ്ലോബൽ ടൈപ്പാണ്. കുറെ മോഡൽസ് ഇപ്പൊ എക്രോസ് എന്ന് പറഞ്ഞ മോഡലായിട്ട് സുസുക്കി വിൽക്കുന്ന, മറ്റേ RAV4 എടുത്ത് വിൽക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ. അത് ഇത് ഒരു ഒരു മാർക്കറ്റ് സ്പെസിഫിക് ആണ്. ടൊയോട്ടേനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ട സുബാരുമായിട്ട് കൊളാബറേഷനിൽ മറ്റേ GTX, BRZ അങ്ങനെ വിറ്റിട്ടുണ്ട്. പക്ഷെ അതിനകത്തും ടൊയോട്ടയുടെ കുറച്ച് ഇൻപുട്സ് ഉണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇൻപുട്സ് പല ലെവലിലാണ്. ആ കാറ് അവർ കോ ഡെവലപ്പ് ചെയ്താണ്. ലൈക് സുബാരു ഡിഡ് ദ എഞ്ചിൻ, ടൊയോട്ട ഡിഡ് ദ ഷാസി, അങ്ങനെ. അപ്പൊ അതായത് ബോക്സർ എഞ്ചിൻ വന്നു, സുബാരുവിന്റെ ബാക്കിയുള്ള സാധനങ്ങളും ക്വാളിറ്റീസ് ഒക്കെ അവിടെ കയറിയിട്ടുണ്ട്. ടൊയോട്ട അവരുടേതായ ഷാസിയും ബാക്കി സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് സൂപ്ര ഉണ്ടാക്കുന്നുണ്ട്. BMW Z4 അവര് സ്റ്റൈലിംഗ് ടൊയോട്ട ചെയ്തു, ബാക്കി മെക്കാനിക്കൽ ബിറ്റ്സ് മുഴുവൻ BMW കൊടുത്തു. രണ്ടുപേരും വണ്ടി ഉണ്ടാക്കാനുള്ള മാഗ്നസ്റ്റയറിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു, നേരെ അങ്ങോട്ട് കൊടുത്തേക്കും. അപ്പൊ അവരത് വേറൊരു രാജ്യത്ത് ഉണ്ടാക്കുന്നു, രണ്ടുപേരും അവനവന്റെ ബ്രാൻഡിൽ വിൽക്കുന്നു. അപ്പൊ ടൊയോട്ടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ട ലോഗോക്ക് BMW പാർട്ട് നമ്പർ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ നോക്കിയാൽ മാരുതിയുടെ പാർട്ട് നമ്പർ ഉണ്ട്. അതായത് ഇത് മുഴുവൻ ഉണ്ടാക്കാനായിട്ട് ഒരാളെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. ഒരു തരത്തില് ഇഫ് ഐ വാസ് എ ടൊയോട്ട ഡീലർ, എനിക്ക് വിഷമം തോന്നും. കാരണം എന്റെ എന്റെ സബ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇന്നോവ കഴിഞ്ഞാൽ താഴെ വിൽക്കാനൊരു പ്രോഡക്റ്റ് ഇല്ല. പക്ഷേ ആ ഇന്റർ പീരീഡിൽ ടൊയോട്ട ഇന്ത്യയിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രോഡക്ട്സ് വരുന്നില്ല എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലും എനിക്ക് വിൽക്കാനുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ട്. വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല. കാരണം എനിക്കുള്ള മാർജിൻസ് ഈ ബാക്കിയുള്ള വണ്ടികൾ വിറ്റിട്ട് കിട്ടും. ഇപ്പൊ ഗ്ലാൻസ് അത്യാവശ്യം നമ്പേഴ്സ് വിൽക്കുന്നുണ്ട്, അർബൻ ക്രൂസർ തെറ്റില്ലാത്ത നമ്പേഴ്സ് വിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ബെൽറ്റ വരുന്നുണ്ട്,
which is the CS. CS, Belt, നല്ല പേരല്ലേ? നല്ല പേര്. Ignis അവർ ഇറക്കുന്നില്ല. I don't think so. Ignis അല്ല മറ്റേ വാഗണാറിന്റെ ഒരു ബേസ്ഡ് സാധനം ഉണ്ടല്ലോ, which is basically Ignis. ഒരു ഇലക്ട്രിക് വണ്ടി വണ്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രോഡക്റ്റ്സ് അവര് പല പല പേരുകളിൽ വിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ എർട്ടിക വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് മാരുതിനെ സംബന്ധിച്ചിടത്തോളം എന്താ, മാരുതിക്ക് ഏറ്റവും നല്ല ടൈപ്പ്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ഒരു ടൈപ്പാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാരും പറയുന്നത് മാരുതിക്ക് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള സാധനം അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ടൊയോട്ടയുടെ ഹൈബ്രിഡ് ടെക്നോളജി മാരുതിക്ക് വേണമെങ്കിൽ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യും, ഇത്ര കഴിയുമ്പോൾ അവർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അത് അതും വരാം. അതിനേലും കൂടുതല് ഇപ്പോ ഉള്ള കറന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടുപേരും വേണമെങ്കിൽ എത്ര ഒരു ഒന്നോ രണ്ടോ കാറ് മാരുതി മേടിക്കും, കാരണം ഓരോക്കെ ഓരോ കാറ് വെച്ച് മേടിക്കുമായിരിക്കും. പക്ഷെ മാരുതിയുടെ ഏറ്റവും വലിയ കസ്റ്റമർ ആരാ, ടൊയോട്ടയാണ്. 10-2000 കാറാണ് ഒരു മാസം വെച്ച് മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടൊയോട്ടയ്ക്ക് വേണ്ടിട്ട് ഒരു വണ്ടി ഒരു ലൈനപ്പിൽ അവരുടെ പറയുന്ന ബ്രാൻഡില് പറയുന്ന ബാഡ്ജ് ഒട്ടിച്ച് പറയുന്ന സ്പെക്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ മാരുതിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കണമില്ല, നിങ്ങളുടെ വണ്ടി അതുപോലെ തന്നെ തന്നാ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എളുപ്പം പരിപാടി കഴിയും. നമുക്ക് എന്തൂസിയാസ്റ്റ് ആണ് വിഷമം, ദാറ്റ് വി ആർ മിസ്സിംഗ് ഔട്ട് ഓൺ ദ റിയൽ ടൊയോട്ടാസ്. അത് അത് ഈ ടൈപ്പിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോ വേൾഡ് ഓവർ നമ്മളൊരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ലൈക് ഫോർ എക്സാമ്പിൾ ടൊയോട്ട നമ്മുടെ റിലയബിലിറ്റി പറയുന്നുണ്ട്. മാരുതി റിലയബിൾ അല്ലാന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും അവരുടേതായ കുറെ കോർ ക്വാളിറ്റീസ് ഉള്ളത് മാറുകയാണ്. ഇപ്പൊ നിസാൻ ഫോർ എക്സാമ്പിൾ, നിസാൻ നമ്മൾ റിലയബിൾ എന്ന് പറഞ്ഞിരുന്നു, ജാപ്പനീസ് ബ്രാൻഡാണെന്ന് പറയുന്നു. നിസാൻ പോയിട്ട് റെനോയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് റെനോയുടെ ക്വാളിറ്റീസ് ആണ് വരുന്നത്. അതേപോലെ ഇപ്പൊ മെർസിഡീസ് പോയിട്ട് റെനോയുടെ എഞ്ചിൻസ് മേടിക്കുന്നുണ്ട്, അതിന് വേറൊരു ക്വാളിറ്റിയാണ്. അതെ. അപ്പൊ നമ്മള് നോക്കുമ്പോ പണ്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഇന്ന ബ്രാൻഡ് ഇന്ന ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം മുഴുവൻ മാറുകയാണ്. അതെ. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ വേൾഡിലേക്ക് നമ്മൾ പോകുമ്പോ ഇതുവരെയുള്ള ഫൈൻഡിങ്സും ബാക്കി നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളും ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള അസംഷൻസ് എല്ലാം ഇപ്പൊ നമ്മൾ ഇത്രയും കാലം ഫോർ എക്സാമ്പിൾ ഇപ്പൊ 70s 80s ഒക്കെ നോക്കുവാണെങ്കിൽ ജർമ്മൻ കാർസ് ആർ ദ മോസ്റ്റ് റിലയബിൾ. മെക്കാനിക്കൽ ആയിരുന്നു ഏറ്റവും നല്ല പ്രിസിഷനിൽ ഉണ്ടാക്കിയത്. അതെ. അപ്പൊ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം ഒരു സൈഡില്, പക്ഷെ ഒരു 1-2-3 എന്ന് പറയുന്ന വണ്ടി മെർസിഡീസിന്റെ ഇന്ത്യയിൽ നമ്മൾ പ്രീമിയം കാർ എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രീമിയമും ആയിരുന്നു എന്നാൽ ടാക്സിയും ആയിരുന്നു. അതെ, രണ്ടും ഉണ്ട്. ആൻഡ് ദേ വുഡ് റൺ 10 lakh kilometers ആവറേജ് ഈസിലി. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ പുതിയ ബെൻസ് അല്ലെങ്കിൽ പുതിയ എനി ജർമ്മൻ ഓർ എനി യൂറോപ്യൻ ബ്രാൻഡ്, അങ്ങനെ ബെൻസ് BMW എന്നല്ല, എനി ഓഫ് ദം, ഇപ്പൊ ദേ ഹാവ് ബിക്കം വെരി സെൻസിറ്റീവ് കാർസ് അല്ലേ. അപ്പൊ സെൻസിറ്റീവ് ഈസ് ദ പോളൈറ്റ് വേ ഓഫ് സേയിങ് അണ്ടർലേബിൾ. ഞാൻ ഇത്ര നന്നായിട്ട് പറയാന്ന് വെച്ചാൽ അപ്പൊ അതാണ്. അപ്പൊ നമ്മള് സെൻസിറ്റീവ് ടു വാട്ട്? സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ, സെൻസിറ്റീവ് ടു മഴ പെയ്യുമ്പോഴും മഴ പെയ്യാത്തപ്പോൾ ഓടിക്കേണ്ടിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ പക്ഷെ നമുക്കിപ്പോ ഒരു ഇന്ത്യൻ മാർക്കറ്റില് നമ്മള് കൊറേ കൊല്ലം വെയിറ്റ് ചെയ്ത് കാറ്റ് നോറ്റ് ഉണ്ടായ ഒരു ബ്രാൻഡാണ് ടൊയോട്ട. അവരാദ്യം കോളേസ് വന്നപ്പോ എല്ലാരും ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഈ സാധനം വന്നപ്പോ ഇത് എന്ത് ഇങ്ങനത്തെ ഒരു കാറാണ്, പെട്ടി പോലെ ഇരിക്കുന്ന പഴയ ഡിസൈൻ. പോളി വർഷം പഴക്കമുള്ള ഡിസൈനാണ് നമുക്ക് കിട്ടിയത്. അതെ, അവര് കിജാങ് ബേസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. കിജാങ് ലുക്ക് മോർ മോഡേൺ ദാൻ ദ കോളേസ്. നമുക്ക് കിട്ടിയതിന് മുന്നത്തെ കിജാങ് ആണ്. അതെ, ഒരു 10 വർഷം ഡേറ്റഡ് ആയ ഡിസൈൻ ആണ് നമുക്ക് എല്ലാ ഈ പറഞ്ഞ എല്ലാ മാനുഫാക്ചറേഴ്സ് ആലോചിച്ചു നോക്കും. ടൊയോട്ട കൊണ്ടുവന്നപ്പോഴും അതുപോലെ പഴയ ഡിസൈൻ ആണ്. മാരുതി പണ്ട് ഓരോ വണ്ടികൾ ഇറക്കിയിരുന്നതും 10 വർഷം പഴക്കമുള്ള ഡിസൈൻസ് ആയിരുന്നു. മെർസിഡീസ് ഇതുപോലെ ആയിരുന്നു. ഹോണ്ട ഹോണ്ട ആക്റ്റീവ ഒക്കെ വന്നപ്പോഴും സിറ്റി വന്നപ്പോഴൊക്കെ ഒന്ന് ആലോചിച്ചു ഇതെല്ലാം 10 years ഡേറ്റഡ് ഡിസൈൻസ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് ഇവരുടെ എല്ലാം. അതെ, പക്ഷെ ബാക്കി എല്ലാവരും അപ്ഡേറ്റ് ചെയ്തു. ടൊയോട്ട അവിടെ അങ്ങോട്ട് ടൊയോട്ട ഇത്തിരി ഒന്ന് പതുക്കെ പിടിച്ചു. പക്ഷെ എന്നാലും ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഇന്നോവ കൊണ്ട് തന്നു. ലാസ്റ്റ് ഇന്നോവ കൊണ്ട് തന്നു, അതില് വെരി ഗുഡ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ആ സമയത്ത് നമുക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ട 1.90s 2000s ഹാഡ് സോ മെനി ഓപ്ഷൻസ്, ഹാഡ് സോ മെനി വെഹിക്കിൾസ്. പുറത്ത് നമുക്ക് ഇന്ത്യയിലോട്ട് അതിന്റെ ഒന്നും വന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ പുതിയ RAV4 ആരോണ്ട് ഇപ്പൊ ഞാൻ ഏതൊരു ആർട്ടിക്കൽ വായിച്ച RAV4 കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നു. 5 വർഷം 10 വർഷം കണ്ട പ്ലാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ RAV4 50 lakh rupees. 50 lakh rupees ടൊയോട്ട, പക്ഷെ 50 lakh rupees അതും ശരിയല്ലേ. ഈ കാഴ്സ് എക്സ്പെൻസീവ് ആവുന്നതിനെ പറ്റി ജി ഡി ആലോചിച്ചിട്ടുണ്ട്? ഇപ്പൊ ഒരു GLA 50 lakh rupees എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇറങ്ങിയില്ലേ, 3 crore rupees ഓൺ റോഡ് വരും. 2-20 ഷോറൂം എന്ന് പറയുമ്പോ അവിടുന്ന് 20% ടാക്സും എല്ലാം കൂടി ചേർത്ത് വരുമ്പോ ഏകദേശം ഒരു 3 crore. ഇത്തിരി കാലം മുന്നേ, കഴിഞ്ഞ മാസം വരെ വിറ്റിരുന്ന ബേസിക് ക്ലാസിയാണത്. അവിടെ നേരെ ഓൾമോസ്റ്റ് ഡബിൾ വില. 3 crore rupees എന്ന് പറയുമ്പോ ഗോസ്റ്റ് കൂടെ ഇറങ്ങിയപ്പോ പണ്ട് ഇങ്ങനെ പറയില്ലേ, വെൻ യു ആർ പണ്ട് എസ് ക്ലാസ് കാണുമ്പോ അതിൽ എസ് ക്ലാസ്സിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ, ആ ഫീച്ചേഴ്സ് എല്ലാം
അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവണം എന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ എസ് ക്ലാസ് കണ്ടാൽ മതി എന്ന് പറയില്ല. അടുത്ത പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു വണ്ടിക്ക് എന്ത് വില ഉണ്ടാവണം അറിയണമെങ്കിൽ ഇന്നത്തെ എസ് ക്ലാസ് അതുപോലെയാണ് കാഴ്ചന്റെ വില കയറുന്നത്. ഓ ഇറ്റ്സ് ഇൻസെയ്ൻ. കാര്യം നമ്മളിപ്പോ എപ്പോഴും നമ്മൾ ടൊയോട്ടന്റെ കാര്യം പറയാറുണ്ട്, ടൊയോട്ട ഓവർ പ്രൈസ്ഡ് ആയി എന്ന് പറയുന്നു. ജർമ്മൻ കാഴ്ച അവിടെ വേറെ ലെവലിലോ, വേറെ ലെവലിലെത്തി. ഒക്ടാവിയ, ദ ന്യൂ ഒക്ടാവിയ, പണ്ട് 16-22 lakhs ഒക്കെ ഓൺ റോഡ് വന്നിരുന്ന വണ്ടിക്ക് ഇന്ന് ഷോറൂം സ്റ്റാർട്ട് ചെയ്യണം 24 lakhs. 35 രൂപ ഓൺ റോഡ്. 35 രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് മറ്റേ ഒന്ന് നോക്കിയാൽ സൂപ്പർബ് അതേ വിലയാണ്. സൂപ്പർബ് സ്പോട്ട് ലൈൻ ഒക്ടാവിയ എൽ എൻ കെയും ഒരേ വിലയാണ്. സൂപ്പർബിന്റെ ആഫ്റ്റർ ഡിസ്കൗണ്ട്സ് ആൻഡ് എവരിതിങ് ബോത്ത് ആർ സെല്ലിംഗ് ഫോർ സെയിം പ്രൈസ്. അപ്പൊ സൂപ്പർബിന് വെന്റിലേറ്റഡ് സീറ്റും ഉണ്ട്, സൺറൂഫും ഉണ്ട്, രണ്ടും ഇല്ല. യാ, അപ്പൊ കാർസ് എല്ലാം എക്സ്പെൻസീവ് ആവുകയാണ്, പുതിയ സെഗ്മെന്റ്സ് ഡെവലപ്പ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മെർസിഡീസ് ഇപ്പൊ പണ്ട് സി ക്ലാസ് ഉള്ളിടത്ത് ഇപ്പൊ സി എൽ എ ആണ്, ഇ ക്ലാസ് ഉള്ളത് സി ക്ലാസ് ആണ്, എസ് ക്ലാസിന്റെ വിലക്ക് ഇപ്പൊ ഇ ക്ലാസ് ആണ്. എസ് ക്ലാസ് എവിടെയോ പോയി, എസ് ക്ലാസ് ഇപ്പൊ മറ്റേ പഴയ മേബാക്ക് ആണ്. അതെ, ആ വില എത്തി. അപ്പൊ അതുകൊണ്ട് സോ കമ്മിങ് ബാക്ക് ടു ടൊയോട്ട, ഈ പറഞ്ഞ പുതിയ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, ഒരു പുതിയ സെഗ്മെന്റ് ആണ്. അതെ, ബി സെഗ്മെന്റിൽ എക്സ്ട്രാ റോ സീറ്റിംഗ് ഉള്ള വണ്ടി ഇല്ല. ഇല്ല. And that's where നമ്മൾ ഈ ഒരു തോട്ട് തിരിച്ചു വന്നത്. ടൊയോട്ടയ്ക്ക് ഇതേപോലെ കുറെ സാധനങ്ങൾ ഉണ്ട് പുറത്ത്. ഞാൻ തായ്ലൻഡില് ടൊയോട്ടയ്ക്ക് ഇൻഫാക്ട് നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ ജപ്പാനില് അവർക്ക് ഉള്ള പ്രോഡക്ട്സ് സെല്ല് ചെയ്യാൻ ഒരു ഷോറൂമിൽ പറ്റണമെങ്കിലും കൂടുതൽ ഇൻവെന്ററി ആയതുകൊണ്ട് ദേ സ്റ്റാർട്ടഡ് ഡിഫറെന്റ് റേഞ്ചസ് ഓഫ് ഡീലർഷിപ്പ്. ടൊയോപെറ്റ് എന്ന് പറഞ്ഞ ഷോറൂംസ് ഉണ്ട്, വേറെ കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ അവർ അതും ഇതിലെല്ലാത്തിലും ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു 5-8 കൊല്ലം മുമ്പ് തന്നെ പല മാഗസീനിൽ പറഞ്ഞ തായ്ലൻഡിലുള്ള ചെറിയ ടൊയോട്ടയുടെ വാനുകൾ വിച്ച് വുഡ് കോംപീറ്റ് വിത്ത് ദി എർട്ടിഗ, അത് വരാൻ പോണു കുറെ കൊല്ലം കവറിലൊക്കെ എഴുതി. ഇപ്പൊ എന്ത് പറ്റി, ഇപ്പൊ ഒന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നോവയുടെ ജസ്റ്റ് താഴെ ഇറങ്ങാൻ പോണ വേറെ വാൻ ഉണ്ട് ഇറങ്ങാൻ പോണ, അതെ കുഞ്ഞിന്നോവ, അതും വന്നില്ല. പിന്നെ അതേപോലെ ക്രോസ് ഓവേഴ്സ് അങ്ങനത്തെ, ഇപ്പൊ പണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഈ ഇമ്പോർട്ട് ജെ ഡി എം ഇമ്പോർട്ടുള്ള കുറെ വണ്ടികൾ വന്നു നോക്കിയാൽ തന്നെ കൊറോളയുടെ തന്നെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, കൊറോളയുടെ എം പി ബി ഉണ്ടായിരുന്നു, കൊറോള മറ്റേ എയറോ എന്ന് പറഞ്ഞ മറ്റേ അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ അത് വേഴ്സോ, പിന്നെ എന്തോ വിഷ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഓൺലി വിഷ്, ഇപ്പൊ അതുപോലും ബാക്കിയില്ല. അപ്പോ യെസ്, ഓണസ്റ്റ്ലി ആസ് ടൊയോട്ട ലവേഴ്സ് നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, ടൊയോട്ട എവിടെയും എത്തുന്നില്ല. ഇപ്പൊ ടൊയോട്ടയുടെ ക്വാളിറ്റി നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞില്ലേ, ഫ്യൂച്ചർ ടൊയോട്ട നമ്മൾ റിലയബിൾ എന്ന് വിളിക്കുമോ എന്നുള്ളതാണ് വേറെ ക്വസ്റ്റ്യൻ. ഫ്യൂച്ചർ ടൊയോട്ട ഉണ്ടാവുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ സൂൺ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ഓരോ ബ്രാൻഡിലും, നോട്ട് ഓൺലി ടൊയോട്ട, നമ്മൾ ഓരോ ബ്രാൻഡിലും എടുത്തിട്ട് അതിന്റെ ഏറ്റവും മേജർ കോമ്പണന്റ് ആരെയുണ്ടാക്കണേ അവരുടെ റിലയബിലിറ്റി ആയിട്ടായിരിക്കും ഇനി ഇതിനെ അസോസിയേറ്റ് ചെയ്യേണ്ടി വരേണ്ടത്. അല്ല, ഇപ്പൊ നമ്മൾ ടൊയോട്ടയുടെ റിലയബിലിറ്റി ഇപ്പൊ നമ്മൾ ഇപ്പൊ മാരുതി വെച്ച് നോക്കുമ്പോൾ ഓക്കെ, മാരുതി ചെയ്ത് പരിഗണിപ്പിക്കില്ല എന്ന് വെക്കാം. അതെ, ആൻഡ് ടൊയോട്ട ഹാസ് ബിഗ് കോൺഫിഡൻസ് ഇൻ മാരുതി, കാരണം മാരുതി കൊടുക്കാത്ത വാറണ്ടി ടൊയോട്ട കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരൻ ഉണ്ടാക്കിയ വണ്ടി എനിക്ക് എന്റെ വണ്ടിയിലും വിശ്വാസമാണ്, ഞാൻ അവന് പറഞ്ഞു കൊടുത്തേക്കാം. മാരുതി അവര് 2 വർഷം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ 3 വർഷം പറഞ്ഞു കൊടുത്തേക്കാം. സർവീസ് കോസ്റ്റ് കുറവാണ്, കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ വൈ നോട്ട്. അതെ, പക്ഷേ ഇന്റർനാഷണലി ആലോചിച്ച് കഴിഞ്ഞപ്പോ BMW ടൊയോട്ടയുടെ സൂപ്പർ ഉണ്ടാക്കുന്ന വെച്ചിട്ട് അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ടൊയോട്ട മേടിച്ചിട്ട് ടൊയോട്ട റിലയബിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ജർമ്മൻ കാർ, ആൾക്കാർ ഇപ്പോഴേ മറ്റേ പുതിയ സൂപ്പർ മേടിച്ച് പഴയ 2GS കേറ്റണം കേട്ടിക്കൊണ്ടിരിക്കണം. മറ്റേ B58 യാതൊരു കുഴപ്പമില്ല, എന്നാലും അത് വലിയ കളഞ്ഞേക്കാം. അപ്പൊ I don't know where this is going. Where this is going or where Toyota is going. Okay. അപ്പൊ ഒരു ഡേഞ്ചറസ് ട്രെൻഡ് ആണ് അല്ലേ. ഹോപ്ഫുള്ളി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതെ, ഹോപ്ഫുള്ളി പറഞ്ഞു തുടങ്ങിയപ്പോഴേ മനസ്സിലായി എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല. എനിക്കിനി ആകുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ടൊയോട്ട മാരുതിയും കൂടിയും കോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ SUV ഉണ്ട്. ഓക്കെ, ഒരു ക്രെറ്റ സൈസ്ഡ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സെഗ്മെന്റിൽ എഞ്ചിൻ, പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ K15 മറ്റേ മാരുതിയിലുള്ള സെയിം എഞ്ചിൻ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ദി റെസ്റ്റ് ഓഫ് ദ കാർ ടൊയോട്ട ഇൻപുട്സും കൂടി വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് വേ, കാരണം ടൊയോട്ടയ്ക്ക് ഇത് ഇന്റർനാഷണലി സെല് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്കൊരു RAV4 സബ് സെഗ്മെന്റ് പോലെ ഒരു വണ്ടി, അതുപോലെ ഒരു വണ്ടിയായിട്ടാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്, പല മാർക്കറ്റ്സിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ദേ ഹാസ് ഫോർഡ് ടൈപ്പ് ഉള്ള പോലെ തന്നെ മാരുതി ആയിട്ടൊരു ടൈപ്പിൽ ഇന്റർനാഷണലി സെല് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഈ വണ്ടി. ഓക്കെ, സോ ദാറ്റ് മൈറ്റ് ബി ഗുഡ് നമുക്ക്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാരുതിയും മാരുതി വാഗണാറിനെ ബേസ് ചെയ്ത് ഇലക്ട്രിക് വരുന്നുണ്ട്. ദാറ്റ് ഓൾസോ മൈറ്റ് വർക്ക്. ടൊയോട്ട ഹൈ റൈഡർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തൊരു പേരാണ് ഒരു ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ദാറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോ ലെറ്റ് സീ, ഹോപ്ഫുള്ളി വിൽ ഗെറ്റ് സം റിയൽ ടൊയോട്ട സൂൺ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ്
കുറച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടൊയോട്ടാസ് എങ്കിലും വന്നാൽ നല്ല ഹോപ്പ് ഉണ്ടാകും. അല്ലെങ്കിൽ ടൊയോട്ട എന്ത് ചെയ്താലാണ് സത്യം പറഞ്ഞ ഇന്ത്യയിൽ ഒന്ന് മര്യാദയ്ക്ക് വേണ്ടി ഇളക്കി തുടങ്ങുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. Like, what is stopping them? എന്നുള്ളതിന്റെ ഒരു മനസ്സിലെപ്പോഴും ഒരു ചോദ്യമാണ്. അല്ല, one of the largest markets in the world. And one of the largest manufacturers in the world. അതെ, അവർക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കാര്യം. ഒരു എവിടെന്നോ വന്നൊരു ഹ്യുണ്ടായി വന്ന് ടേക്ക് ഓവർ ചെയ്ത് കൊടുത്ത മാർക്കറ്റ്. നമ്മളെല്ലാരും വിചാരിച്ച ടൊയോട്ട വുഡ് ജസ്റ്റ് ബുൾഡോസ് ഓവർ എവറിത്തിങ് എന്നുള്ളതാണ്. പക്ഷേ യു നോ ദാറ്റ്സ് ജസ്റ്റ് നോട്ട് ഹാപ്പൻഡ്. സോ ഹോപ്ഫുള്ളി വിൽ സി മോർ ഇൻട്രസ്റ്റിംഗ് കാർസ് ഫ്രം ടൊയോട്ട അല്ലേ, അവരുടെ റിയൽ ടൊയോട്ടാസ്. അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ ഒരു പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഈ 2500 കാർസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റൂൾ ഉണ്ടല്ലോ മാനുഫാക്ചറേഴ്സ്, അതിലെങ്കിലും വാട്ട് യു വാണ്ട് ടു സീ ടൊയോട്ടയിൽന്ന്? ജി ആർ യാരിസ്. അതെ, എന്തായാലും സി വാട്ട് എവർ യു ആർ ഗോണ ഇമ്പോർട്ട് ഇൻ ദാറ്റ് ഇസ് നോട്ട് ഗോണ ബി ചീപ്പ്. എന്നാ പിന്നെ മൈറ്റ് ആസ് വെൽ ബ്രിങ് സംതിങ് ദാറ്റ്സ് ഫൺ അല്ലേ. അപ്പോ ഹോപ്ഫുള്ളി യാ വിൽ സീ സംതിങ് ലൈക് ദാറ്റ് സൂൺ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. നമുക്ക് കുറച്ച് റാൻഡം ആയിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിർത്തി കുറച്ചു നേരം ബ്രേക്ക് എടുത്താണ് ഈ കാണുന്നത്. അതെ, നമുക്ക് ബാക്കി വിൽ ഗെറ്റ് ഓൺ വിത്ത് ഈ പറയാൻ പറ്റാത്ത വണ്ടിയുടെ ഈ വണ്ടിയെ കുറിച്ച് പറയാം. അതെ, അപ്പോൾ ഇതിൻ്റെയും റിവ്യൂ നിങ്ങൾ കുറച്ച് ദിവസത്തിൽ കാണുന്നതായിരിക്കും. സോ ഡു സ്റ്റേ ട്യൂൺഡ്, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ഷെയർ ചെയ്യുക ഫ്രണ്ട്സായിട്ടും. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.